ഹലോ, ഗുഡ് ഈവനിങ്. അദ്വിക് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ദീപാവലി ആശംസകൾ. അപ്പോൾ വീഡിയോ, നമ്മൾ ദീപാവലി മേളയും അനുബന്ധിച്ചിട്ട് നമ്മൾ വീഡിയോ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം. ഇതൊരു 18 മിനിറ്റുള്ള 18 മിനിറ്റുള്ള ഈ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലാണ് ഈ മേളയിലുള്ള വിശേഷങ്ങൾ മൊത്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാർ എന്തായാലും കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ഞങ്ങളുടെ ചാനലിൽ കൂട്ടുകൂടിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും എന്താ പറയുക, ഒന്ന് കാണുക. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു പോയാൽ ഒന്നും മനസ്സിലായില്ല. പിന്നെ കുഞ്ഞു ചെറിയ ഫോൺ ആയതും കൊണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള ക്ലാരിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വീഡിയോ. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലിയ ഇഷ്ടമല്ലാതെ കാണുമ്പോൾ തന്നെ വലിയ പെട്ടെന്ന് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലാരിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യരുത്. അതിൽ ഉള്ളതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അത്യാവശ്യം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. അപ്പം ഞങ്ങളിതാ മേളയിൽ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ യന്ത്രവിഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഈ ലോട്ടറി ടിക്കറ്റ് ഉണ്ടായിരുന്നു ഹാപ്പി ദീപാവലിയായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് കുറേ ലോട്ടറി ടിക്കറ്റ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രൈസ്. അപ്പോൾ ബൈക്കൊക്കെയാണ് ഒന്നാം പ്രൈസ്, പിന്നെ സൈക്കിള്, പിന്നെ ടി വി, ഫ്രിഡ്ജ്, അങ്ങനെ ഒരുപാട് 10, 30, 40 ഐറ്റം ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ വലിയ യന്ത്രം ഊഞ്ഞാൽ അതുപോലെ കുട്ടികൾക്ക് കീറാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൽ കീറാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറാൻ പോകും. ഇപ്പോൾ ഞാൻ എന്തായാലും കയറാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ഇതിനകത്തൊക്കെ കയറി ഞാൻ തലകാറുള്ളൂ. അപ്പോൾ ഞാൻ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ബബിയും ആദ്യം കയറണ ചിട്ട തന്നെയാണ്. അപ്പോൾ അങ്ങനെ മേലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത്. പിന്നെ അപ്പോൾ അവര് അപ്പോൾ ഞങ്ങളെന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ആകെ എക്സൈറ്റ്മെൻ്റാണ്. ആദ്യ ഫുഡിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. കഴിഞ്ഞ കൊല്ലം ആദ്യം പക്ഷേ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടി സെറ്റപ്പായിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ഈ തോണിയിലിങ്ങനെ ആടുന്നതൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കറങ്ങുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ അവനെ എല്ലാത്തിനും കറങ്ങും. പക്ഷേ എല്ലാത്തിനും ടിക്കറ്റ് 50 രൂപ 30 രൂപ അങ്ങനെയൊക്കെയാണ്, 70 രൂപ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ ടിക്കറ്റ്. ഇതൊക്കെ സിവിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതിനകത്ത് കയറാൻ വലിയൊരു വൈബ് തന്നെയാണ്. കുട്ടികളൊക്കെയാണ് മെയിനായിട്ട് ഇത് കളിക്കാൻ. ഈ മേളയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണ് ഇഷ്ടം. ഇതാ സിംഹം വരുന്നുണ്ട്, ഇതാ ആദ്യം വരുന്നുണ്ട്, ചാടി ചാടി ചാടിയിട്ട് ഇതാ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ കാറ്റ് നിറച്ചിട്ടില്ല സാധനത്തിൽ അവന് ചുമയും ഒക്കെ ഉണ്ട്, ജലദോഷം ചുമയൊക്കെ ഉണ്ട്. എന്നാലും അവൻ ഈ ഇത് കളിച്ചിട്ടേ മതി പറഞ്ഞാൽ അതാണ് കയറിപ്പോണുണ്ടോ. അതിനകത്തൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കളിക്കാൻ തരും, 50 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. അപ്പം അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പുറം തന്നെ ഈ യന്ത്രവും ഞാൻ ഇതിനകത്തുള്ള സൗണ്ട് ആൾക്കാർ കയറിയിട്ട് പേടിച്ചിട്ട് ഫുള്ള തൊള്ളയതാണ്, അലറ വിളിക്കാൻ അതിനകത്ത്. പിന്നെ എന്നാലും അറിയാം, ഞങ്ങൾ ഇതിനകത്ത് ഈ ഇവിടുത്തുള്ള ഒറിജിനൽ സൗണ്ട് എന്താണെന്ന് കേൾപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മേളയിൽ വലിയ വലിയ ഡി ജെ മ്യൂസിക്കും പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കോപ്പിറൈറ്റ് വരുമോ എന്ന് പേടിച്ചിട്ടാണ് നമ്മളെന്താ പറയുക, മ്യൂസിക് മുൻതാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ മേളേൻ്റെ ബഹളങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അപ്പോൾ അത് ഒരു സുഖം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ്. സുഖം ഉണ്ടാവില്ല എന്നല്ല, കോപ്പി സുഖമൊക്കെ ഉണ്ടാവും. കേൾക്കുമ്പോൾ മേളേൻ്റെ ഒരു ആരവം കേൾക്കുമ്പോൾ അതൊരു സെറ്റ് തന്നെയാണ്. പക്ഷേ കോപ്പിറൈറ്റ് ആവുമെന്ന് കരുതിയിട്ടാണ് പിന്നെ നമ്മൾ അതങ്ങോട്ട് എന്താ പറയുക മ്യൂട്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇപ്പം എല്ലാവരും കാണും ഓരോരോ വിശേഷങ്ങൾ. ഓരോരോ മേളയ്ക്കകത്ത് ഓരോ ടെൻ്റ്, അതായത് വലിയൊരു ഗ്രൗണ്ടാണ് ഇതിനകത്ത്. ഇതിപ്പോൾ ഒരു മൂലയിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനി ഒരു മൂലയിൽ നിന്ന് ഒരു മൂല വരെ പോയി തിരിച്ച് വരണം. ഒരുപാട് ഐറ്റംസ് കാണാൻ കേട്ടോ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഇതിങ്ങനെ ഓരോന്നോരോന്നോരോന്നായി കണ്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അത് കണ്ടുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, കണ്ടുകൊണ്ടേ ഇരിക്കുക. എന്തായാലും നഷ്ടമൊന്നും ആവില്ല, കാണുമ്പോൾ നല്ലൊരു എൻ്റർടൈൻമെൻറ്റിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അവനൊരു ബലൂൺ വേണം പറഞ്ഞു, ഹൈഡ്രജൻ ബലൂൺ ആണ് കേട്ടോ. അത് വിട്ട് കഴിഞ്ഞാൽ വേലയ്ക്ക് പറഞ്ഞു പോകും. ഹേട്ടൻ്റെ ഉള്ളതാണ്, അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് അവൻ്റെ കയ്യിൽ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്. മേലയ്ക്ക് പോയാൽ കിട്ടൂല പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അവനത് വാങ്ങിക്കൊടുത്തു. പിന്നെ ഇതേപോലെ ഈ സെൽഫി എടുക്കുന്ന ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങണം. അപ്പോൾ ഇതിനകത്ത് നമ്മളൊന്ന് കയറാമെന്ന് വിചാരിക്കും, പക്ഷേ ഞങ്ങൾ പിന്നെ കയറില്ല. കാരണം നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഫോണ് തന്നല്ല. ഫോണ് തന്നല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് കയറി എത്രയോ ആൾക്കാർ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മളിതിനകത്ത് കയറിയിട്ട് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ വേണ്ടേ, ഒരു ഫോണേലും വേണ്ടേ. അപ്പോൾ അതിനകത്ത് കയറിയില്ല കേട്ടോ, മടിച്ചിട്ട് കയറാൻ.
ഞങ്ങൾ കയറിയില്ല. പിന്നെ ഇവിടെ കുറേ സൈക്കിൾ ഷോപ്പ് ഉണ്ട് കേട്ടോ, സൈക്കിൾ പുതിയ പുതിയ ഷോപ്പ് പുതിയ ഓഫറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഡിസ്കൗണ്ടാണ്, 50% 80% ഒക്കെ ഡിസ്കൗണ്ടാണ് ഇവിടെ കൊടുക്കുന്നത് സൈക്കിൾ. വളരെ തുച്ഛമായ 3000 രൂപ 2000 രൂപ ഒക്കെയാണ് നല്ല നല്ല സൈക്കിളുകൾ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് അടുത്ത ഇൻസ്റ്റാളിൽ ഞങ്ങൾ പോയി. ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ തുറന്ന് വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ, അവിടെ ഒരു ട്രാക്ടറൊക്കെ നിർത്തിയിട്ടുണ്ട്. സെൽഫി പോയിൻ്റൊക്കെ ആണിത്, സെൽഫി പോയിൻറ്റും കയറുന്നിട്ട് സെൽഫി ഇടുക, ഫോട്ടോ എടുക്കുക, അതുപോലെ അടിപൊളിയാണ്. അപ്പോൾ അതിലാദ്യം കയറിയിട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം ട്രാക്ടറിൽ കയറി ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോകളും എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ വീഡിയോസും എടുത്തു. ഒരു രസം. പിന്നെ ഒരു ബുള്ളറ്റ് ഉണ്ട് ഇവിടെ, അങ്ങനെ ഓരോന്ന്. പിന്നെ അതങ്ങനെ ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഫുള്ള് റെസ്റ്റോറൻ്റ് ആണ്. ആൾക്കാർ ഈ നോർത്ത് ഇന്ത്യൻസ് ഫുള്ള് ഫുഡ് കഴിക്കലാണ്ടോ അവർ മെയിൻ. അവർക്ക് പ്രോഗ്രാമിനകത്ത് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, സൗത്ത് ഇന്ത്യൻ ഫുഡും ഉണ്ട്, കേരള പൊറോട്ടയും പിന്നെ ബിരിയാണിയും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്, എവിടെയാണ് നല്ല കൗണ്ടർ നോക്കിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഒരുപാട് തന്നെ, എത്ര നീള കിടക്കുന്ന അറിയാം, 4 കുറം. അപ്പോൾ ഞങ്ങൾ നടന്ന ആദ്യമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് ബെറ്റർ, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞങ്ങൾ നിങ്ങൾ നോക്കുകയാണ്. ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മമ്മൂസൊക്കെ ഉണ്ട് കേട്ടോ, മമ്മൂസ് കേക്ക് പിന്നെ പിസ്സ സമൂസ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം കേക്ക് വേണം വേണ്ട, ആദ്യം അല്ലെങ്കിൽ ജലദോഷമാണ്, ജലദോഷം കഫ് കെട്ടുമൊക്കെയാണ്, അപ്പോൾ കഫയ്ക്ക് പ്രോബ്ലം ഒക്കെയാണ്. അപ്പോൾ നമ്മളെന്തായാലും കേക്ക് വാങ്ങുന്നില്ല, അവന് വേണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അവനെ കൺവിൻസ് ചെയ്തിട്ട് അവിടെ നിന്ന് പതുക്കെ പോകും. പിന്നെ ഇവിടെ അങ്ങനെ ഈ ചൈനീസ് ഐറ്റംസൊക്കെ ഉണ്ട്, മൊമോസ് നൂഡിൽസ് പിന്നെ അങ്ങനെയുള്ള ചൗമീൻ അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഒരു കടയാണ്, അല്ലെങ്കിലേ തണുപ്പാണ്, ജ്യൂസൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു വെറൈറ്റി സംഭവമാണ്, ഇവിടെ ചിക്കൻ മൊമോസ് പിന്നെ ഈ വെജ് മൊമോസ് അങ്ങനെയുള്ള മൊമോസൊക്കെയാണ് കേട്ടോ. ചിക്കൻ മൊമോസ് നമ്മൾ കഴിച്ചില്ല ഇതുവരെ, അപ്പോൾ നമ്മൾ ചിക്കൻ മൊമോസ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ സാധാരണ വെജ് ആയിട്ടുള്ള മൊമോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കലുണ്ട്, ഞങ്ങൾ ചിക്കൻ മൊമോസ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ചിക്കൻ മൊമോസ് കഴിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാനും കഴിച്ചില്ല കേട്ടോ ചിക്കൻ മൊമോ, ഒന്നും ഞാനും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങളത് മേടിച്ചു, ഒരു പ്ലേറ്റ് 60 രൂപയാണ്. അപ്പോൾ ഞങ്ങളത് മേടിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല രസമുണ്ട് കേട്ടോ, സൂപ്പറാണ്. പിന്നെ ഇവിടെ ഒരു ടവർ ഉണ്ട്, ഈ ടവർ മറ്റേ കുട്ടികൾക്ക് ഇങ്ങനെ ചവിട്ടി പിടിച്ച് പിടിച്ച് പൊത്തി പിടിച്ച് കയറാളാണ്. അപ്പോൾ നല്ല രസം, ഇത് ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തവന് കുറച്ച് നേരം അവനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് വീഡിയോ എന്നറിയില്ല, എന്തായാലും ഇത് നമ്മൾ അതിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ ഇരിക്കണതിൻ്റെ തൊട്ട് തന്നെയാണിത്. അപ്പോൾ ചിക്കൻ മൂസ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഉള്ള പോലെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാനെ കാണും. അതിനകത്തുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇനിയുണ്ട് ഒരുപാട് കടകളിൽ നമുക്ക് കയറി ഇറങ്ങാനുണ്ട് കേട്ടോ. നമ്മളൊരു സൈഡിലെത്തിയിട്ടുള്ളൂ, ഇനി ഒരുപാട് സൈഡുകൾ കവർ ചെയ്യാനുണ്ട്. ചൈനീസ് ഫുഡ്, ഫലൂദ പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മളിത് അവിടെ വേറെ കുറേ റെസ്റ്റോറൻറ്റുകളാണ്, ഫാമിലി റെസ്റ്റോറൻറ്റ്സ്, ഗോൾഗപ്പ, ആലു തിക്കി, ചില്ല കോർണർ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കോർണർ കൂടെ ജസ്റ്റ് ഒന്ന് മുന്നിൽ കൂടെ പോയിട്ട് പോകുന്നു. പിന്നെ ബലൂണ് പോയിട്ടോ, അതാ അപ്പോൾ സംഭവം. പിന്നെ അവിടെ കളിക്കാൻ വേണ്ടി കയറി തന്നെ ബലൂണ് മേലേക്ക് പാരിപ്പോയി. നമ്മൾ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു തന്നു ബലൂണ് പോകും ബലൂണ് പോകുന്നു, അത് പോയി, അത് മേലേക്ക് പോയി. പിന്നെ അവിടെ സെൽഫി പോയിൻ്റാണ്, ദീപാവലി എന്നാ സെൽഫി പോയിൻ്റാണ്. അപ്പോൾ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ അതാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ടവർ, ഇതിനകത്താണ് ഇങ്ങനെ എല്ലാവരും കയറുന്നത്, കുട്ടികളൊക്കെ ഇങ്ങനെ പിടിച്ച് 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 മേലേക്കാണ് കയറുന്നത്. അപ്പോൾ ആദ്യം കയറാനുള്ള തയ്യാറെടുപ്പിലാണ്, ആദ്യം കുറച്ചേരൊക്കെ പിടിച്ച് കയറി, അങ്ങനെ കുറച്ചേരൊക്കെ കളിച്ച് ഞങ്ങളവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ, അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം വരുന്നേ ഇല്ല, അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ വരുന്നില്ല. എന്തായാലും അടുത്തൊരു കടറോടെ എത്തി ഞങ്ങൾ, അവിടെ എന്തൊക്കെയാണ് ക്യാൻഡിൽസൊക്കെയാണ്. പിന്നെ ഇവിടെ ഫ്രിഡ്ജ്, ടി വി ഇങ്ങനെയുള്ള സംഭവം, ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നു. വലിയ ടി വികളും വലിയ വലിയ സാധനങ്ങളൊക്കെ, നല്ല നല്ല ബ്രാൻഡഡ് കമ്പനി സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല വില കുറവായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കുട്ടികളുടെ സാധനം നമ്മൾ ഒരു ഉത്സവത്തിന് പോയി എങ്ങനെയാണ്, ടോയ്സും കാര്യങ്ങളും മെയിനാണ്. ടോയ്സ് കൂടെ ഇത് ഒരു ടോയ്സിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ആദ്യമൊക്കെ ടോയ്സ് വേണം ടോയ്സ് വേണം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടോയ്സ് വേണം.
അടുത്തൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ലെതറിൻ്റെ ഐറ്റംസ് കേട്ടോ, ലെതറിൻ്റെ ഷൂസ് ബാഗ്സ് ഒക്കെയാണ്. പിന്നെ ഈ തണുപ്പുള്ള സമയത്ത് നിലത്ത് വിരിക്കാനുള്ള മാറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി ഇങ്ങനെ കുറച്ച് നേരം നോക്കി, നമ്മളൊന്നും വലിയ കാര്യമായിട്ടൊന്നും വാങ്ങാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലെങ്കിലും നമ്മളതൊക്കെ നോക്കി. പിന്നെ അപ്പുറത്തൊരു കടയിലുണ്ട്, അതിനകത്ത് ഇതേപോലെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള അയറിൻ്റെ ഐറ്റംസ്, ചെമ്പിൻ്റെ ഐറ്റം, പിത്തളേൻ്റെ ഒക്കെ ഉണ്ടാക്കിയ നല്ല നല്ല ഗിഫ്റ്റുകൾ, നല്ല നല്ല സാധനങ്ങളൊക്കെ, നല്ല മോഡലായിട്ടുള്ള ഉണ്ടാക്കി സാധനങ്ങളുള്ള ഗ്ലാസ്സുകൾ, പ്ലേറ്റുകൾ, പിന്നെ ഇങ്ങനെയുള്ള ഡെക്കറേഷൻ ചെയ്യുന്ന ഇൻറ്റീരിയൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയൽ ഐറ്റംസ്, അങ്ങനെ ടോയ്സ്, അങ്ങനെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം നല്ല നല്ലൊരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് പോയി. പിന്നെ അടുത്തൊരു കടയിലത് സാരിയാണ്. സാരികൾ കണ്ടപ്പോൾ അവയ്ക്ക് സാരി വാങ്ങണമെന്നായി. സാരികളുണ്ട്, ഒക്കെ 1000 മുതൽ റേറ്റ് ആണ് കേട്ടോ. നല്ല നല്ല സാരികളുണ്ട് ഇവിടെ. അപ്പം ഭാവി സാരിയൊക്കെ നോക്കി. അപ്പം എന്താ പറയുക, ഞങ്ങളിങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു സ്ഥലത്ത് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻഡിക്രാഫ്റ്റായിട്ടുള്ള കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു. അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ട് പോകുന്നു. പിന്നെ മെയിനായിട്ട് ഡി ജെ വെച്ചിട്ട് കുട്ടികളുടെ ഡാൻസാണ് അത്. അവൾ അങ്ങനെ ഒരു ഒരു പോയിന്റ് ഉണ്ട്. അവിടെ ഒരു ഡി ജെ വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സ്ഥലം. അവിടെ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്, പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് നോക്കി നിന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ട്. അവൻ ആദ്യം കളിക്കണമെന്നുണ്ട്, പക്ഷേ അവൻ അവനോ നാണക്കേടാണ്. അല്ലെങ്കിൽ അവൻ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചാടി കളിക്കും, അവന് രണ്ട് സ്റ്റെപ്പൊക്കെ ഇടും. അപ്പോൾ അവനോട് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇടയിൽ അവന് സ്റ്റെപ്പ് ഇടാൻ ഒരു മടി. അപ്പം അവൻ പോയില്ല. കുട്ടികളൊക്കെ ഉണ്ടോ, കുട്ടികളൊക്കെ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ അറിയുന്ന പോലെയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഒരു രസമാണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഒരു ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലൈവായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക്. ഞങ്ങൾ പിന്നെ അത് ആദ്യം ഹെലികോപ്റ്ററിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് ഹെലികോപ്റ്റർ കാരണമായി. ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പോയ അവിടെ തന്നെയായിരുന്നു ഈ ഹെലികോപ്റ്റർ. അവൻ വീണ്ടും ഹെലികോപ്റ്റർ കാരണമായി അവന് ഹെലികോപ്റ്ററിൽ അതാ ഹെലികോപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവന് ഹെലികോപ്റ്ററായി വീണ്ടും കയറണം. നേരത്തെ ഒന്ന് കയറി, ഇപ്പോഴും ഒന്ന് കയറണം അവന്. ആയിക്കോട്ടെ, അവൻ്റെ വീണ്ടും കയറി. അപ്പം നമ്മളെ വീഡിയോ അപ്പം എടുത്തില്ല. അപ്പോൾ പെട്ടെന്ന് അവൻ ശ്രദ്ധിച്ചു. ഇപ്പം വീണ്ടും വീട്ടിൽ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞങ്ങൾ ഓരോ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇത്. ഈ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർഡില്, റമ്മീൻ്റെ കാർഡുള്ള അങ്ങനെ. പിന്നെ ബീറിൻ്റെ അടുത്ത ഗെയിം പോയിന്റ് ആണ് ഇവിടെ. ബീറാണ്, ബീർ. ബീർ ഇങ്ങനെ കുളത്തിയിരിക്കണം. പിന്നെ അടുത്തതായി ബാസ്കറ്റ് ബോൾ അതിൽ കറക്റ്റായിട്ട് കയറിയണം. അങ്ങനൊരു ഗെയിമാണ്. പിന്നെ അടുത്തൊരു ഗെയിം എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ആണ്. അടുത്തൊരു കൗണ്ടർ അതാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ 20 രൂപ തന്നെ 5 റൗണ്ട് കിട്ടും. ആ 5 റൗണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. അത് അങ്ങനൊരു ഗെയിമിങ് പോയിന്റ് ആണ് അവിടെ. അപ്പോൾ നമ്മൾ അത് കുറച്ച് നേരം കണ്ടു. അപ്പോൾ എന്തായാലും അതൊന്നും എനിക്ക് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ചെയ്യണം തന്നെ. അപ്പോൾ തിരക്കാണ്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. എന്തായാലും അപ്പോൾ അബിക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അബിയും ചെയ്യണം. അപ്പം നമ്മൾ എന്തായാലും അത് ചെയ്യണം. സിറ്റ് തന്നെയാണ് എന്തായാലും. പിന്നെ ഈ റിങ്ങാണ്, റിങ് ഇടലാണ്. റിങ് ഇട്ടിട്ട് ഓരോരോ ഐറ്റംസ് ഏത് വീണ് കഴിഞ്ഞാൽ ആ ഐറ്റം നമുക്ക് എഴുതി. പിന്നെ അടുത്തൊരിതാണത്. ഈ വേറെ എന്തോ ഒരു ഗെയിം ആണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്തൊക്കെയോ അങ്ങനെ മാറ്റി കളിയാണ്. കളർ കുറയലായിരിക്കും. പൈസ കൊടുത്തിട്ട് അപ്പോൾ അതിന് പൈസ കിട്ടും. ഓക്കെ. പിന്നെ അതുപോലെ ഇത് ബെറ്റ് വെച്ചിട്ടുള്ള കളിയാണ്. ഡ്രസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മറ്റങ്ങനെ കറക്കും. കറക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് വരുന്നത് പറയും. അപ്പോൾ വലിയ സംഖ്യ ആണെങ്കിൽ അങ്ങനെ വലിയ അതിനനുസരിച്ച് പൈസ കൊടുക്കും. പിന്നെ അടുത്തത് ഇങ്ങനെ ഓരോരോ ഈ ഇതാണ്, ഗ്ലാസ് അടുക്കി വെച്ചിട്ട് ബോൾ കൊണ്ട് എറിഞ്ഞ് കൊടുക്കണം. അങ്ങനെ പലതരത്തിലുള്ള ഗെയിംസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതെങ്ങനെയുള്ള ഒരു സ്പിന്നറൊക്കെ ഉണ്ട്. സ്പിന്നർ ഗെയിം ഉണ്ട്. സ്പിന്നർ ഇതിറങ്ങിയിട്ട് അതിൽ കെട്ടുന്ന കിട്ടും. അങ്ങനെ പലതരത്തിലുള്ള ഗെയിംസുകൾ ഇവിടെ നമ്മൾ തന്നെ കുറേ കൗണ്ടർ ഉണ്ട്. ഒന്നും അല്ല കേട്ടോ, ഒരുപാട് ഗെയിംസ് പോയിന്റ് ഉണ്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ. ഞങ്ങളതൊക്കെ കണ്ടു. അങ്ങനെ തിരിച്ച് ഒരു മൂലയ്ക്ക് എത്തി. ഇരിക്കാനോ കാണാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ എത്തി. അത് കഴിഞ്ഞ് യന്ത്ര ഊഞ്ഞാലിൽ കയറണമെന്നായി ഭവിക്കും. ശരി, വീണ്ടും ഞങ്ങൾ തങ്ങളെ തിരിച്ചു പോകും. ഞങ്ങൾ യന്ത്ര ഊഞ്ഞാലിൽ കയറപ്പോൾ ഭവി അതാ കയറിയിട്ടുണ്ട്. ആ പോണു പോയി. ഭവി ആദ്യം കയറി. ഞങ്ങൾ ഞാനെന്തായാലും കയറിയില്ല. ഞാൻ ഷൂട്ട് ചെയ്യാവുന്നവിടെ നിന്നു. ഓക്കെ, ഞാൻ തമ്മിൽ വെളിച്ച് വീണതായാലും ഇതിനകത്ത് കയറിയ അള്ള മൂട് പോകും. എന്തായാലും ഛർദ്ദിക്കാൻ വരും. അപ്പോൾ പേടിയുണ്ടായിട്ടല്ല, ഛർദ്ദിക്കാൻ വരും. പിന്നെ ആ മേലയുടെ ഒരു മൂടില്ലേ, അതാണ് പോകും. അപ്പോൾ പിന്നെ ഞാൻ കയറിയില്ല. ഞാൻ കയറിയില്ല. വീട് അവരെ കയറ്റി വിട്ടു. ഇവർ കയറ്റി വിട്ട് വീട്ടിൽ ഇറങ്ങി വന്നവരുടെ അനുഭവം പറയുക. അത് എന്താ ചോദിച്ചറിയാം. ഈ വീട്ടിൽ ഇനി രണ്ടാമത് കയറലുണ്ടാവില്ല. ഇതൊരു 10-15 റൗണ്ട് ഇങ്ങനെ കറക്കൂട്ടോ. ഇല്ല, 70 രൂപ എത്തി. 10-15 റൗണ്ട് എന്നാലും ഇത് കറക്കും. തല കറങ്ങും.
അത് കഴിഞ്ഞ് പിന്നെ നമ്മള് എന്താ പറയാ, വീണ്ടും ഡി ജെ. അപ്പൊ അവര് വന്നു കേട്ടോ, അവരവിടെ ഇറങ്ങി വന്ന വഴി തന്നെ ഇനി ജീവിതത്തിൽ കേറലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് പതക്കെ ശരി ആ ഒരു ടെൻഷൻസ് മാറാൻ വേണ്ടി ഞങ്ങള് വീണ്ടും ഡി ജെ നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് മുതിർന്ന ആൾക്കാരാണ് കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ചേരം അവിടെ വന്നു, കാരണം ആ ഒരു ടെൻഷൻസ് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ആൾക്കാരോട് ഡാൻസ് കളിക്കുന്നത് അത് കണ്ടു നിന്നു, കുറച്ചേരം കണ്ടു നിന്നു. പിന്നെ ഞങ്ങളിവിടെ വെറുതെ ഒന്ന് ഇങ്ങനെ എടുത്തു നോക്കി, എന്താ പറയുക, ഒന്ന് ഫോണൊക്കെ ഞങ്ങൾ സെൽഫി ഒന്ന് എടുത്തു നോക്കി. ഓക്കെ, അപ്പൊ കുറച്ചേരം പാട്ടൊക്കെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ചപ്പോ അവർക്കും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചേരം പാട്ടും ഈ ഡാൻസൊക്കെ ഒന്ന് കണ്ടു. ഒരു രസം, നമ്മള് പൂരപ്പറമ്പില് മറ്റേ ബാൻഡ് സെറ്റ് വരുമ്പോഴും അതുപോലെ ഗാനമേളയ്ക്കൊക്കെ നമ്മൾ ചാടി കളിക്കുന്ന പോലെ, ഡി ജെ ഒക്കെ ചാടി കളിക്കുന്ന പോലെ, അതേപോലെ ഇവിടെ ആൾക്കാർ ചാടി കളിച്ചോണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്ന ഓരോ കളികൾ കാണിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഓരോരുത്തരും നല്ല നല്ല വെറൈറ്റി സ്റ്റെപ്പൊക്കെ ഇടും, അപ്പൊ ഒക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ അത് കുറച്ചു നേരം കണ്ടു നിന്നു. എന്തായാലും എല്ലാവരും കേട്ടോ ദീപാവലി ആശംസകൾ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യണം. ഞങ്ങളെ ദീപാവലി ആഘോഷം ഇങ്ങനെയൊക്കെയാണ്. അത് നിങ്ങളെ കാണിക്കട്ടോ, ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലില് ഞങ്ങൾ കൂട്ടുകൂടിയിലെ കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടോ ചെറിയ വീഡിയോ, അല്ലാതെ നമുക്ക് അതിന് മാത്രമുള്ള നമ്മള് എന്താ പറയാ വലിയ ഫോണൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ലൈവ് ഒക്കെ ആയിരുന്നു. ഇതിപ്പോ അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മളെന്താ നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് ഷൂട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ബബീനെ കൊടുത്തിട്ടുണ്ട്, ബബീനൊന്നും ഷൂട്ട് ചെയ്യുന്നുണ്ട്, നോക്കട്ടെ ബലൂണിന് കൊള്ളോ കൊള്ളിരുന്ന്. അപ്പൊ ബബിക്ക് ഭയങ്കര വെയിറ്റ് ആണ്, പൊന്തില്ല, ഞെക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ബബി എന്തായാലും ഒരു ഒന്നും അവള് ഷൂട്ട് ചെയ്തു കേട്ടോ, ഒറ്റ ഒന്നാ ഷൂട്ട് ചെയ്തുള്ളൂ, അതിന്റെ പിന്നെ ബാക്കി നിൽക്കുക. അപ്പൊ ഞാനാണ് ട്രൈ ചെയ്തോണ്ടിങ്ങനെ. ഓക്കെ, എന്തായാലും ബാക്കിയുള്ള 10 ഉണ്ടകളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും 2-3 ബലൂണ് പൊട്ടിക്കണച്ചിട്ടാണ്. അപ്പൊ ഞാന് 2-3 ബലൂണ് പൊട്ടിച്ചു, ഒന്ന് ഞാൻ പൊട്ടിയപ്പോ തന്നെ കാണാം കേട്ടോ, 10 റൗണ്ട് ഉണ്ടായിരുന്നേ, ഞാൻ 3 പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇതിപ്പോ എന്തായാലും പൊട്ടും, നോക്കിയോ, ഇതെന്തായാലും പൊട്ടിക്കും. ഇതെന്തായാലും ആ കാണുന്ന ബലൂണ് ഞാൻ പൊട്ടിക്കും. കറക്റ്റായിട്ട് കണ്ടോ പൊട്ടി, കണ്ടോ കറക്റ്റ് ഉന്നാണ് ഭാവി തന്നെ ഞെട്ടി. നിങ്ങള് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ തന്നെ. അങ്ങനെ 2-3 ഞാൻ ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചു കേട്ടോ. അതിന് നമ്മള് പിന്നെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് നമ്മൾ ആളെ അവിടെ വെടിവെച്ചിടും. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ഷൂട്ടിങ് ചെയ്യണം എന്നുള്ള ആഗ്രഹവും ഞങ്ങൾ എന്തായാലും തീർത്തു. മോന് ചെയ്യണമെന്നുണ്ടായിരുന്നു, അവന് പിസ്റ്റൽ കൊണ്ട് ജീപ്പിച്ചു, അതിന്റെ വീട് കൊടുക്കാൻ മറന്നുപോയിട്ടാ. അവനെ കൊണ്ട് കുഞ്ഞു പിസ്റ്റൽ വെച്ചിട്ട് അവനെ ജീപ്പിച്ച്. ഓക്കെ, അവനെന്തായാലും വെടിയൊക്കെ വെച്ചു, അവനെ കൊണ്ട് ജീപ്പിച്ചായിരുന്നു. ബബിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ബബി ചെയ്തു, പിന്നെ ഞാൻ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവസാനമായിട്ട് കണ്ടോ ഈ വെടിക്കെട്ടായിരുന്നു, ഗംഭീര വെടിക്കെട്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുള്ള വെടിക്കെട്ട് പറഞ്ഞാൽ ഞാൻ നല്ല രസമാണ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതങ്ങനെ തുടങ്ങി, നല്ലൊരു വൈബായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ നിന്ന്